ടി പി സെൻകുമാറിനെ കുറിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് രാവിലെ ഞാൻ ആ കുറിപ്പ് വായിച്ചിരുന്നു. ആ വാക്കുകൾ കേൾക്കുക. സർ, സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പൊ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണോ? പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. അതോ അത് മറക്കണ്ട. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിലെ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലവെച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിൻ്റെ ഭാഗമായി തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കാം. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോൾ, നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർമ്മിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. എന്നു പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തൻ, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തി സുഹൃത്തായ ആർ എസ് എസ് നേതാവിനൊപ്പം പോയി. ആർ എസ് എസിൻ്റെ ദേശീയ നേതാവിനോട് ഒരു മണിക്കൂർ രഹസ്യ കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ട് ഒരു അക്ഷരം പറയാൻ, അതിലൊരു വിശദീകരണം നൽകാൻ സർക്കാരിനാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അന്ന് സെൻകുമാർ സ്റ്റേറ്റ് പോലീസ് ചീഫായി അദ്ദേഹത്തിന് കാലാവധി അവശേഷിക്കെ നിയമം നിലനിൽക്കെ അദ്ദേഹത്തെ ആ തലസ്ഥാനത്തു നിന്ന് മാറ്റിയത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. പിന്നീട് കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായതൊക്കെ നമുക്കറിയാം, അതൊക്കെ ചരിത്രമാണ്. പക്ഷേ അന്ന് എന്തുകൊണ്ടാണ് ടി പി സെൻകുമാർ വിമർശിക്കുന്നതെന്നുള്ളതിന് പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിന് നിങ്ങളുടെ പിടിയിലല്ല, അദ്ദേഹത്തിൻ്റെ ചായ്വ് മറ്റൊരു വശത്തേക്കാണെന്ന് അദ്ദേഹം വിരമിച്ചതിന് ശേഷം അത് തെളിയിക്കുകയും ചെയ്തു, അത് മറ്റൊരു കാര്യം. പക്ഷേ എന്തായാലും അങ്ങനെ നിലപാടെടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉരുപിടിച്ച വാളിനിടയിലൂടെ നെഞ്ചു വിരിച്ച് നടന്നു വരുന്നവരാണ് ഞാൻ, സംഘപരിവാറിനെ വെല്ലാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, മറ്റാരും എന്നൊക്കെ വെല്ലുവിളിച്ച പിണറായി വിജയൻ്റെ കീഴിലുള്ള ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്തിനാണ് എല്ലാ ഔദ്യോഗിക രേഖകളുമില്ലാതെ ഒറ്റയ്ക്ക് പോയി അദ്ദേഹം ഒരു സുഹൃത്തിനൊപ്പം ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ബോധ്യപ്പെടുന്ന ഉത്തരം, ശ്രീ സുനിൽകുമാർ പറഞ്ഞ പോലെ ബോധ്യപ്പെടുന്ന ഉത്തരം കിട്ടുന്നില്ല. സുനിൽകുമാർ പറഞ്ഞ തന്നെ പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ അങ്ങേയറ്റം ഗൗരവതരമാണ് എന്നുള്ളതാണ്.